ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ചെയ്യുന്നതുമായി ാണ് ഫ ചെയ്യുന്നതിന്റെ രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം അള്ളാഹു ചോദ്യകർത്താവിനെയും നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ ഫസ്ഹ് എന്നാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ ഇമാം ഇബ്നു ഇബിനുസുബ് പറയുകയാണ് അൽ ഹല്ലു ഫസ് ഫസ്ഹ് എന്ന് പറഞ്ഞാൽ വിവാഹ ബന്ധം വേർപെടുത്തൽ എന്നുള്ളതാണ് അതിന് ഉണ്ടായിരിക്കണം ഒട്ടേറെ കാരണങ്ങള് അനിവാര്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങള് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹുദൂദില്ല അള്ളാഹുവിന്റെ നിയമങ്ങൾ അള്ളാഹുവിന്റെ വിധികൾ അള്ളാഹുവിന്റെ കൽപ്പനകള് ഈ പിന്നെ ഭാര്യയോ ഭർത്താവോ ഒന്നും നിർവഹിക്കുന്നില്ല അങ്ങനെയുള്ള ഘട്ടം നമ്മൾ ആലോചിക്കണം ഇപ്പൊ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള സംഗതി അത് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഒന്നല്ല രണ്ടല്ല നിരന്തരം ഉപദേശിച്ചിട്ടും അതിൽ തുടരുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവകാശങ്ങൾ ഉണ്ടല്ലോ ഭാര്യക്ക് ഭർത്താവിൽ നിന്നുള്ള അവകാശം ഭർത്താവിന് ഭാര്യയിൽ നിന്നുള്ള അവകാശങ്ങൾ ഇതൊക്കെ ആ ഹക്കുകളൊന്നും നിർവഹിക്കപ്പെടുന്നില്ല അതും അങ്ങനെ തുടരാൻ അപ്പോൾ ആ കാരണം പരിഗണിച്ചുകൊണ്ട് ഫസ്ഗ് നടത്താം അതുപോലെ അനി അടിസ്ഥാന ആവശ്യങ്ങൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഭക്ഷണം നൽകണം വസ്ത്രം നൽകണം ചികിത്സ നൽകണം സംരക്ഷണം നൽകണം ഇങ്ങനെയുള്ള അടിസ്ഥാന ചെലവുകൾ പോലും നൽകാൻ സാധ്യമാകാത്ത വണ്ണം പിന്നെ പ്രശ്നമാണ് എങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും ഫസ് നടത്താവുന്നതാണ് അതോടൊപ്പം ഐബുണ്ടാകുക ഐബ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനോ അതുപോലെയുള്ള ശാരീരികമായിട്ടുള്ള ന്യൂനതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുക അത്തരം അയവുകളൊക്കെ പരിഗണിച്ചു കൊണ്ട് ആവശ്യമാണ് എങ്കിൽ അനിവാര്യമാണ് എങ്കിൽ ഫസ്ക് നടത്താവുന്നതാണ് അതോടൊപ്പം തന്നെ ആരെങ്കിലും ഒരാൾ പിന്നെ മതത്തിൽ നിന്ന് പുറത്തു പോകുക അതോടൊപ്പം തന്നെ ദീർഘകാലമായിട്ട് ഭർത്താവ് അപ്രത്യക്ഷനാകുക അതുപോലെ തന്നെ ഭാര്യയോ ഭർത്താവോ വ്യഭിചരിച്ചു എന്നാരോപിക്കുകയും എന്നാൽ നാല് സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ശാപ പ്രാർത്ഥന നടത്തും അങ്ങനെ ശാപ പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ ഇവിടെ ഫസ്ക് നടത്താവുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് ഫസ്ഗിന് കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് കാരണമായിട്ട് പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ് ഇങ്ങനെ ഫസ്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം തുലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ തലാക്ക് കഴിഞ്ഞാലും ആ ഭർത്താവിന് ഭാര്യയെ സ്വീകരിക്കാൻ മടക്കിയെടുക്കാം രണ്ടാമത്തെ തലാക്ക് കഴിഞ്ഞാലും ഭാര്യയെ ഭർത്താവിന് മടക്കിയെടുക്കാം മൂന്നാമത്തെ തലാക്ക് കഴിഞ്ഞാലാണ് മടക്കിയെടുക്കാൻ സാധിക്കാത്തവണ്ണം ആ വിവാഹമോചനം ശരിക്ക് സംഭവിക്കുന്നത് അതിനാണ് തുലാഖുൻ ബാഇൻ എന്ന് പറയുക വ്യക്തമായ തലാക്ക് എന്നാൽ അങ്ങനെയുള്ള ഘട്ടങ്ങളൊന്നും ഫസ്ഖിനില്ല ഫസ്ഹ് നടത്തിയാൽ അതോടുകൂടെ ആ ബന്ധങ്ങൾ പരിപൂർണമായിട്ട് അവസാനിച്ചു ഈ കാര്യം ഇമാം ഷാഫി റഹ്മുള്ള പറയുന്നുണ്ട് കാലൽ ഇമാം ഷാഫി അതായത് ഭാര്യ ഭർത്താക്കൾക്കിടയിലെ ഫസ്ഹ് സംഭവിച്ചാൽ പിന്നെ അവിടെ എന്താണ് അത് തലാഖ് പോലെ ആവുകയില്ല തലാക്ക് പറഞ്ഞാൽ ഒന്നാമത് തലാക്ക് അതിന് ശേഷമുള്ള തലാഖ് എന്നുള്ള രൂപത്തിൽ അല്ല ഫസ്ഖ് ഫസ്ഖ് അത് നിർവഹിച്ചു കഴിഞ്ഞാൽ അതോടുകൂടാ ബന്ധം പൂർണ്ണമായി അവസാനിച്ചു ഇനി അതിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ളതാ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചില സംഭവങ്ങൾ നടക്കുകയുണ്ടായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീ വന്ന് പറയുകയാണ് അള്ളാഹുവിൻ്റെ ദൂതരെ എൻ്റെ പിതാവ് ഞാൻ വെറുക്കുന്ന ആൾക്ക് എന്റെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ സ്ത്രീയുടെ ആ അഭ്യർത്ഥന ആ സ്ത്രീയുടെ ആവശ്യപ്രകാരം അള്ളാഹുവിന്റെ റസൂൽ ആ വിവാഹബന്ധം വേർപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോ അത്തരം ഘട്ടത്തില് എന്ത് ചെയ്യാം റസൂല് എന്നുള്ളത് അവിടുത്തെ ന്യായാധിപനാണ് ആ നിലക്ക് കാളിയായിരിക്കണം ഒരു പ്രദേശത്തെ കാളിയുടെ കാളിയോട് ഈ സ്ത്രീ തൻ്റെ പ്രശ്നങ്ങൾ പറയുകയും തൻ്റെ പ്രശ്നങ്ങൾ പറയാറിഞ്ഞാൽ തൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് താൻ ഇഷ്ടപ്പെടാത്ത ആളാണ് തനിക്ക് വെറുപ്പുള്ള ആളാണ് എന്നുള്ള ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഏർ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഈ വിവാഹബന്ധം വേർപ്പെടുത്തണം ഇത് ഫസ്ക് ചെയ്യണം എന്ന് ഭാര്യക്ക് സ്ത്രീക്ക് എന്തു ചെയ്യാം കാളിയോട് ആവശ്യപ്പെടാം അങ്ങനെ സ്ത്രീയുടെ അഭ്യർത്ഥന പ്രകാരം കാളിക്ക് ഈ വിവാഹബന്ധം വേർപ്പെടുത്താം അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാളി സ്ത്രീയുടെ അഭ്യർത്ഥന മാനിച്ച് ന്യായമായ കാരണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി കാളിയുടെ അനുവാദത്തോടുകൂടെ സ്ത്രീക്ക് തന്നെ ഈ വിവാഹബന്ധം വേർപ്പെടുത്താം അതിനു വേണ്ടി പത്രത്തിൽ പരസ്യം കൊടുക്കാം അല്ലെങ്കിൽ തൻ്റെ പിന്നെ ഒരു ലെറ്റർ തന്നെ ഈ ഭർത്താവായിരുന്ന ആൾക്ക് അയക്കാം കാളിയുടെ കൂടെ ഇനി ഒരു പ്രദേശത്ത് കാളി എന്നുള്ള സമ്പ്രദായം വ്യവസ്ഥാപിതമായിട്ട് കൃത്യമായിട്ട് നിലവിലില്ല എന്ന് സങ്കല്പിക്കുക അങ്ങനെയുള്ള പ്രദേശത്ത് എന്ത് ചെയ്യണം തൻ്റെ വലിയെ തൻ്റെ വലിയുമായി ആലോചിച്ച് അനിവാര്യമായ കാരണങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ ബന്ധം എന്തു ചെയ്യാവുന്നതാണ് ലെറ്റർ മുഖേന എഴുത്ത് മുഖേനയോ ഉത്തരവാദപ്പെട്ട ആളുകൾ മുഖേനയോ അത് ഫസ്ഖ് ചെയ്യാവുന്നതാണ് പറഞ്ഞയക്കുക അതല്ല എങ്കിൽ പിന്നെ എഴുത്ത് മുഖേന അത് വിവാഹബന്ധം വേർപ്പെടുത്താവുന്നതാണ് ഇമാം ബുഖാരി റഹിമഹുല്ല ഇമാം ബുഖാരി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ടാമത് നമ്പറായിട്ട് കൊടുക്കുന്നൊരു വചനമുണ്ട് അൻ അൽ അതായത് എന്ന് പറയുന്ന വനിത അൻഹ അവർ പറയാണ് നിശ്ചയം അവരുടെ പിതാവ് അവരെ വിവാഹം കഴിച്ചു കൊടുത്തു വഹിയ സയ്യിബുൻ അവരാകട്ടെ സയിബായിരുന്നു ഫക്കരിഹത്ത് അവരാകട്ടെ പിന്നെ സയ്യിബ് വിധവ സൈബർ അങ്ങനെ ആ സ്ത്രീ ആവട്ടെ ഈ ആരെ ഈ ഹൻസാ ബിൻ അവരെന്ത് ചെയ്തു അത് വെറുത്തു അത്തത് റസൂൽ അള്ളാഹ്ലം അങ്ങനെ റസൂൽ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു റസൂൽ വിവാഹബന്ധം വേർപെടുത്തി എന്നുള്ളതാണ് ആ റസൂ ആ വിവാഹബന്ധം റസൂലുള്ള വേർപെടുത്തി അല്ലെങ്കിൽ ദുർബലപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ട് ഇമാം മാജ ഇമാം നെസായി തുടങ്ങിയിട്ടുള്ള മുഹദ്ഫ്യങ്ങൾ ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവമുണ്ട് അത് ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ബിസലാഹു അലൈഹി വസ്ലമയെ സമീപിക്കുകയാണ് എന്നിട്ട് റസൂലുല്ലായി തങ്ങളോട് പറയുകയാണ് എൻ്റെ പിതാവ് പിതാവ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുകയാണ് ആർക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് വെറുക്കുന്ന ആൾക്കാണ് അവരിഷ്ടപ്പെടാത്ത വെറുക്കുന്ന ആൾക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇമാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാം നമ്പറാണ് ആ ഹദീസ് അബ്ബാസ് അന്ന അന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരിഹ അൻ അതായത് ഈ പിന്നെ കന്യകയായ ബിക്റായിട്ടുള്ള പെൺകുട്ടിയാണ് അവളെയാണ് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് അവൾ ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന ആൾക്കാ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ റസൂലുല്ലാനെ സമീപിച്ചു റസൂല്ലാനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ അപ്പൊ റസൂൽ എന്ത് ചെയ്തു ഫഹയ്യബില്ലം റസൂലുല്ലാ അവൾക്ക് സ്വാതന്ത്ര്യം നൽകി എന്താ നൽകിയത് ആ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ വിവാഹബന്ധം തുടരാം ഇഷ്ടല്ലെങ്കിൽ അത് ദുർബലപ്പെടുത്താം എന്നുള്ളത് അപ്പോ ഇതൊക്കെ എന്താണ് അറിയിക്കുന്നത് കാളിയുടെ അംഗീകാരത്തോടുകൂടെ അനുവാദത്തോടുകൂടെ സ്ത്രീയുടെ ആവശ്യപ്രകാരമാണ് കാളി എന്ത് ചെയ്യേണ്ടത് ഈ വിവാഹബന്ധം വേർപ്പെടുത്തേണ്ടത് മനസ്സിലായല്ലോ അല്ലെങ്കിൽ സ്ത്രീയുടെ അഭ്യർത്ഥന പ്രകാരം ഏർ കാളിയുടെ അംഗീകാരത്തോടുകൂടെ സ്ത്രീക്ക് തന്നെ എന്ത് ചെയ്യാം ഇങ്ങനെ പരസ്യത്തിലൂടെയോ മറ്റേയോ ഈ മറ്റോ വിവാഹബന്ധം വേർപ്പെടുത്താവുന്നതാണ് ഉത്തരവാദപ്പെട്ട വലിയിൻ്റെയും ഒക്കെ അറിവും ഇതിന് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുകൂടെ ഉണർത്തുകയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ സംഭവിച്ചാൽ മഹർ എന്ത് ചെയ്യണം എന്നല്ല മഹറിനെ സംബന്ധിച്ച് അറിയേണ്ടത് വിവാഹ ബന്ധം വിവാഹം നടന്നു നിക്കാഹ് നടന്നു പക്ഷേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല അതിനു മുമ്പ് തന്നെ ഫസ്ഹ് നടത്തുകയാണ് എങ്കിലേ സ്ത്രീക്ക് ഫല ഷൈ ഉൻ മഹിരി സവാ ഉൻ ഖാൻ ഫസ് കാരണമായിട്ടുള്ള ന്യൂനത അവൻ്റെതാകട്ടെ അവളുടേതാകട്ടെ ആരുടേതായാലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേ പിന്നെ ഫസ്ഖ് നടത്തി കഴിഞ്ഞാൽ സ്ത്രീക്ക് മഹർ അതിന് അവകാശമുണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് എന്നാൽ ലൈംഗിക ബന്ധത്തിന് ശേഷമാണ് ഇവിടെ ഫസ്ഖ് നടത്തുന്നതെങ്കിൽ ആ സ്ത്രീക്കായിരിക്കണം മഹർ അവൾക്ക് എന്ത് ചെയ്യണം വൈദ ഖാൻ ദുഹുൽ അപ്പോ ഏഹ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലൈംഗിക ബന്ധത്തിന് ശേഷമാണ് ഫസ്ക് നടക്കുന്നതെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യണം യുദ്ഫ ഉൽ മെഹ്റു ലിസൗജി ആ സ്ത്രീക്ക് എന്ത് ചെയ്യണം ആ മഹർ നൽകേണ്ടതുണ്ട് ഇതാണ് പറയുന്നത് كانت تستحقه ولم يكن الفسخ بسبب ഇതാ കാലത്ത് എന്നാൽ സ്ത്രീക്ക് ന്യൂനത ഉണ്ടാകുകയും ഭർത്താവിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്തിട്ട് അങ്ങനെയുള്ള കാരണം കൊണ്ടാണ് ഈ വിവാഹബന്ധം വേർപെടുന്നതെങ്കിൽ അവൾക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല ആ മഹറിന് എന്നുള്ളതാണ് ഇനി ഇദ്ദേഹ സമിതി നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് ആ ശുദ്ധികാലമാണ് അവൾ പിന്നെ എഴുതയിരിക്കേണ്ടത് എന്നുള്ളതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത് ഹൈലാത്ത് എന്നുള്ള മൂന്ന് ശുദ്ധികാലം അത് പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് അതായത് അപ്രത്യക്ഷനായി കുറെ കാലം കഴിഞ്ഞാലും ശരി എന്നിട്ടാണ് ഫസ്ക് നടക്കുന്നതെങ്കിലും മൂന്ന് ശുദ്ധികാലം ആഹ് അവള് പിന്നെ എഴുതയിരിക്കണം എന്നുള്ള ഇപ്പൊ ഇതാണ് ഇതിന്റെ ഒരു രീതിയുടെ ഒരു ചുരുക്കം ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു താല അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കാനും അതിൽ അടിയുറച്ച് നിൽക്കുവാനും നമുക്ക് അനുഗ്രഹം ചൊരിയട്ടെ ചൊറിയട്ടെ ബസ് അല്ലാഹുലീന മുഹമ്മദ്